അണ്ണാത്തെ സിനിമയിൽ രജനീകാന്തിന് വേണ്ടി അണ്ണാത്തെ അണ്ണാത്തെ എന്ന സൂപ്പർഹിറ്റ് ഡാൻസ് നമ്പറിന് വരികൾ എഴുതിയ വിവേകയും വാസാമി എന്ന സൂപ്പർഹിറ്റ് ഗാനമെഴുതിയ അരുൺ ഭാരതിയും ആദ്യമായി ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി ഗാനരചയിതാക്കളാകുന്നു. എം എഫ് ഹുസൈന്റെ അസോസിയേറ്റ് ആയിരുന്ന മനോജ് കെ വർഗീസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഫ്രീസർ നമ്പർ 18 എന്ന മലയാള സിനിമയിലെ രണ്ട് തമിഴ് ഗാനങ്ങൾക്ക് വരികൾ എഴുതുവാനാണ് വിവേകയും അരുൺ ഭാരതിയും കൊച്ചിയിലെത്തിയത്. 1999 തമിഴ് സിനിമാ ഗാനരംഗത്ത് ഗാനരചയിതാവായി തുടക്കം കുറിച്ച വിവേക അണ്ണാത്തെ കൂടാതെ എക്സ്ക്യൂസ് മീ മിസ്റ്റർ കന്ദസ്വാമി, എൻ പേര് മീനാകുമാരി, ജംഗനുമണി, ഡാഡി മമ്മി വീട്ടിലെ തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങളടക്കം 2500 പരം തമിഴ് ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുണ്ട്. വാസാമി കൂടാതെ നാഗനാഗ, മീശ വെച്ച വേട്ടക്കാരൻ തുടങ്ങി നിരവധി പവർ പാക്ഡ് ഗാനങ്ങളിലൂടെ തമിഴ് സിനിമാ ലോകത്ത് തനതായ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള പ്രതിഭയാണ് അരുൺ ഭാരതി. കേരള സിലബസിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് അരുൺ ഭാരതിയുടെ കവിതയായ ഈമാകലയം എന്ന കവിത പാഠ്യവിഷയമാണ്. ഫ്രീസർ നമ്പർ 18 എന്ന സിനിമയിൽ പ്രത്യാശ പ്രമേയമാക്കി സന്ദേശ് പീറ്റർ ചിട്ടപ്പെടുത്തിയ ഒരു ചടുല ഗാനത്തിനാണ് വിവേക വരികൾ എഴുതിയിട്ടുള്ളത്. ശങ്കർ മഹാദേവനും സിതാര കൃഷ്ണകുമാറുമാണ് ഈ ഗാനം ആലപിക്കുന്നത്. ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ സുനിൽകുമാർ പി കെ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള ഒരു പവർ പാക്ഡ് ഗാനത്തിനാണ് അരുൺ ഭാരതി വരികൾ എഴുതിയിരിക്കുന്നത്. ഈ ഗാനം ആലപിക്കുന്നത് ഹരിചരണും എം വി മഹാലിംഗവും ജോത്സനയും ചേർന്നാണ്. ഷാസ് എന്റർടൈൻമെന്റ്സ് ഇന്ത്യ ഇലിമെന്റ്സുമായി സഹകരിച്ച് ഷഫ്രീൻ സി പി നിർമ്മിക്കുന്ന സിനിമയിൽ മൂന്ന് ഗാനങ്ങളാണ് ഉള്ളത്. മൂന്നാമത്തേത് മലയാളത്തിലുള്ള ഒരു ഫോക്ക് ഗാനമാണ്. അതിന്റെ കമ്പോസിംഗ് നടന്നുവരുന്നു. ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സുനിൽകുമാർ തന്നെയാണ്. മൂന്നാമത്തെ ഗാനത്തിന്റെ രചയിതാവിനെയും ഗായകരെയും ഇനിയും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ചിത്രത്തിന്റെ സംവിധായകനായ മനോജ് പറയുന്നത്. മലയാള സിനിമയിൽ ഇപ്പോഴാണ് അരങ്ങേറ്റം കുറിക്കുന്നതെങ്കിലും മലയാള സിനിമ ധാരാളം കാണുന്നവരാണ് വിവേകും അരുൺ ഭാരതിയും. കഥയ്ക്കും കവിതയ്ക്കും പ്രാധാന്യം നൽകുന്ന സിനിമകളാണ് മലയാളത്തിലുള്ളതെന്ന് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുന്നു. അണ്ണാത്തെ സിനിമയിലെ തങ്ങളുടെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റ് ആയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും നിരവധി ഗാനങ്ങൾ തമിഴിൽ ഇരുവരുടെയും വരാനിരിക്കുന്നുണ്ടെന്നും ഫ്രീസർ നമ്പർ 18 സിനിമയുടെ കഥയും ഗാനസന്ദർഭവും സംവിധായകൻ ഫോണിൽ പറഞ്ഞപ്പോൾ മലയാള സിനിമയിലേക്കുള്ള തങ്ങളുടെ അരങ്ങേറ്റ ഓഫർ ഈ സിനിമയിലൂടെ ഏറ്റെടുക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എന്നും ഇരുവരും പറഞ്ഞു. വരുന്ന മാർച്ച് പകുതിയോടെ പാലക്കാട്, കോയമ്പത്തൂർ പരിസരങ്ങളിലായി ചിത്രീകരണം ആരംഭിക്കുന്ന മിസ്റ്ററി ത്രില്ലർ ജോണറിലുള്ള ഫ്രീസർ നമ്പർ 18 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമയിലെ പ്രമുഖ താരങ്ങളുമായും ബോളിവുഡിൽ നിന്നുൾപ്പെടെയുള്ള പ്രമുഖ ടെക്നീഷ്യൻസുമായും എഗ്രിമെന്റ് ആയിട്ടുണ്ടെന്ന് നിർമ്മാതാവായ ഷഫ്രീൻ പറഞ്ഞു.